സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രഖ്യാപനമുണ്ട് വരുന്ന 30-ാം തീയതി. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്, എല്ലാവരും വരണം. അതിൽ രജിസ്റ്റർ ചെയ്ത് വരേണ്ട ആൾക്കാരുണ്ട്, അവർ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വരണം. അങ്ങനെ എല്ലാവരും വരണം. അത് എല്ലാവരും വരണം, കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ക്ഷണിക്കുന്നില്ല, അത് ഈ ജില്ലയിലുള്ള ആളുകളെ മാത്രമേ അങ്ങനെ ക്ഷണിക്കുന്നുള്ളൂ. ഈ ജില്ല എന്ന് പറഞ്ഞാൽ കണ്ണൂരും കാസർഗോഡും എൻ്റെ ചെറുപ്പത്തിൽ ഒറ്റ ജില്ലയാണ്. അതുകൊണ്ട് ഈ ജില്ലയിലുള്ള ആളുകളെ മാത്രമേ അങ്ങനെ ക്ഷണിക്കുന്നുള്ളൂ, വേറെ ജില്ലക്കാരങ്ങനെ ക്ഷണിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും വരണം. അങ്ങനെ വരുമ്പോൾ ചിലർ ചിലപ്പോൾ ചോദിക്കും, ഏയ് 100-ാം വാർഷികം നിങ്ങൾ കൊണ്ടാടുന്നു, വേറെ ആരും കൊണ്ടാടുക, വേറെ ആളും കൊണ്ടായിക്കോട്ടെ, നമുക്കതിന് പ്രതിഷേധമൊന്നും ആവശ്യമില്ല. കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷികമാണ്. അത് ആർക്കെല്ലാം അത് കൊണ്ടാടാനുള്ള സന്മനസ്സുണ്ടോ അവരെല്ലാവരും കൊണ്ടാടുക വേണ്ട, അതിലൊക്കെ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി. എൻ്റെ ഉപ്പാപ്പ എൻ്റെ ആണ്ടിന് നാലാളി യാസീനം ഓതുമ്പോൾ, എന്താ നീയോ അതാ നീ മോനല്ലാന്ന് പറയേണ്ട ആവശ്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, മക്കളും ഓതിക്കോട്ടെ, മക്കളല്ലാത്തവരും ഓതിക്കോട്ടെ, എല്ലാവരും ഓതിക്കോട്ടെ, ഉപ്പാപ്പ എൻ്റെ ആണ്ടല്ലേ, എല്ലാവരും ഓതട്ടെ. അതുപോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറയുന്നത് അതിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ മഹാന്മാരാൽ സ്ഥാപിക്കപ്പെട്ടൊരു സംരംഭമല്ലേ അത്. അതിലെല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടേ, അത് 100 കൊല്ലം തികഞ്ഞിൽ എല്ലാവരും സന്തോഷിക്കുകയും എല്ലാവരും പങ്കുചേരുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ അവകാശ തർക്കങ്ങളോ മറ്റ് തർക്കങ്ങളൊന്നും കൂടാൻ പാടില്ല. നമുക്ക് ക്രിയാത്മകമായ സമുദായത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നടപ്പിൽ വരുത്തി നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത്, സാധു സംരക്ഷണ രംഗത്ത്, സാന്ത്വന രംഗത്ത്, അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ എല്ലാം നമുക്ക് കഴിയുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കുക. അല്ലാതെ കുറേ തർക്കം കൂടുക, കുറേ കുറ്റം പറയുക, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈബത്ത് പറയുക, അവിടൊന്നും ആഖിറത്തിൽ ഒരു ഗുണവും കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ തറക്കൽ മിറാഅ ഫഹുവ മുഹിഖുൻ. യാഥാർത്ഥ്യം കയ്യിൽ ഉണ്ടായിരിക്കെ തന്നെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒരാൾ ഒഴിവാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫി അയ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഉപരിയിൽ അല്ലാഹു അദ്ദേഹത്തിന് വീട് പണിതു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തർക്കങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ സംഘടനയും നമ്മുടെ സംഘടനയുടെ പരിപാടികളും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, മുഹമ്മദ് അലി ഹാജി മരിച്ചു, നമ്മളിവിടെ അനുസ്മരണ പരിപാടി വെച്ചു, എല്ലാവരെയും ക്ഷണിച്ചു, എല്ലാവരും വന്നു, എല്ലാവരും പങ്കെടുത്തു. എന്തൊരു റാഹത്തുണ്ട്, നാട്ടിലെന്തൊരു സന്തോഷമുണ്ട്, നാട്ടുകാർക്ക് എന്ത് സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സ് വേദനിക്കുന്ന ഒരു ദുഃഖത്തിൽ ഒരല്പസമയം നമുക്ക് അതിന് സമാധാനം കിട്ടാനുള്ളൊരു പരിപാടിയല്ലേ ഇത്. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും നമ്മൾ മരിച്ചു എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. എത്ര സാദാത്തുക്കളാണ്, എത്ര ആലിമീങ്ങളാണ്, എത്ര മൂമിനീങ്ങളാണ്, എത്ര മുത്തഅല്ലിമീങ്ങളാണ്, എത്ര മുഅല്ലിമീങ്ങളാണ്. ചിലർ ചോദിക്കും, മുസ്ലിം ജമാഅത്ത് പ്രവർത്തിച്ചാൽ എന്താ കിട്ടും, 5 ദിവസം ശമ്പളം കിട്ടൂല, പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഈ ഒരു ദിന വരുമാനമൊക്കെ ഉണ്ടല്ലോ, അത് സംഘടന അങ്ങോട്ട് തന്നില്ല, സംഘടന ഇങ്ങോട്ട് തന്നതാ. അതെന്തിനാണ്, അത് സമുദായത്തിന് വേണ്ടിയല്ല, സംഘടന നേതാക്കന്മാർക്ക് വിട്ടടിക്കാനൊന്നുമല്ല, സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൈസ മുലാവുകയും ഇങ്ങോട്ടൊന്നും കിട്ടുമൊന്നുമില്ല. പക്ഷെ കിട്ടൽ എവിടെയാണെന്നറിയോ, മുഹമ്മദ് അലിക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് എത്ര യാസീന് കിട്ടി, എത്ര ഖത്മ കിട്ടി, എത്ര ഖുർആനോത്ത് കിട്ടി, എത്ര ദുആ കിട്ടി, എത്ര എത്ര സദസ്സുകളിൽ, നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മാത്ര, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തുകൊണ്ട് കിട്ടി, ഈ കൂട്ടായ്മയോടുകൂടെ സജീവമായി പ്രവർത്തിച്ചു എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ചെറിയ കുട്ടികൾ SSF പ്രവർത്തിച്ച്, ഞാനൊക്കെ SSF വളർന്നതാണ്, SSF പ്രവർത്തിക്കണം. യുവാക്കൾ SOS പ്രവർത്തിക്കണം. മുസ്ലിം കൂട്ടായ്മയാണ് മുസ്ലിം ജമാഅത്ത്, അതിൽ പ്രവർത്തിക്കണം. അതൊന്നും ഒരിക്കലും വേറെ ഒരാളെ ചീത്ത പറയാനോ വേറെ ഒരാളെ ശത്രുത വെക്കാനോ മറ്റൊരു കൂട്ടറായിട്ട് തല്ലൂടാനോ അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കുകയും വേണം.